സ്ട്രെസ് അല്ലെങ്കിൽ പിരിമുറുക്കം എന്ന പദം ഉപയോഗിക്കാതെയാണ് നിങ്ങളുടെ ദിവസങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ അതീവ ഭാഗ്യശാലിയാണ്. നമ്മൾ ഒരുപക്ഷെ സ്ട്രെസ് എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത് രാവിലെ തന്നെ ജോലിക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോഴാവും. അതിന് കാരണം കേവലം നമ്മുടെ ചിന്തകളല്ല, ചിന്തകളുടെ ഗുണനിലവാരമാണ്. ഒരു ദിവസത്തെ ചിന്തകളുടെ ഗുണനിലവാരം നിർണയിക്കപ്പെടുന്നത് രാവിലെ ഉണരുമ്പോഴാണ്. ഉണരുമ്പോഴുള്ള സമയം എങ്ങനെ അതിമനോഹരമാക്കാം, എങ്ങനെ ഒരു സുന്ദരമായ ദിവസത്തിന് തുടക്കം കുറിക്കാം എന്ന് നോക്കാം. സാധിക്കുമെങ്കിൽ കുറച്ച് നേരത്തെ ഉണരാൻ ശ്രമിക്കാം. അതെ, കുറച്ച് സമയം സ്വന്തം മനസ്സിനെ ഉപയോഗിക്കുന്നതിന് പകരം മനസ്സിലേക്ക് ഒന്ന് നോക്കാം. രാവിലെ തന്നെ പത്രമോ അല്ലെങ്കിൽ വാർത്ത കാണുന്നവരോ കേൾക്കുന്നവരോ ആണെങ്കിൽ അതായിരിക്കാം ഒരുപക്ഷെ നമുക്ക് സ്ട്രെസ് ഉണ്ടാവാൻ കാരണമായി തീരുക. അതിനാൽ പ്രഭാത ഭക്ഷണം കഴിയുന്നത് വരെ ടി വി അല്ലെങ്കിൽ പത്രം മാറ്റിവെക്കുന്നത് ഉപകാരപ്രദമാണ്. അതുപോലെ ഫോണിൽ പല മെസ്സേജുകൾ വായിക്കുന്നതും. പ്രഭാതത്തിലെ സൂര്യരശ്മികൾ മുറിയിലേക്ക് കടന്നു വരുന്നത് മനസ്സിനെ റിഫ്രഷ് ആക്കും. ധ്യാനം എന്നത് വളരെ മനോഹരമായ പദമാണ്, അതിൻ്റെ സുഖം അനുഭവിച്ചവർക്ക്. നമ്മൾ ഉണരുമ്പോൾ നമുക്കൊപ്പം ഉണരുന്ന 5 ഇന്ദ്രിയങ്ങളുണ്ട്. അവയെ വർത്തമാനത്തിലേക്ക് കൊണ്ടുവരുന്നത് ധ്യാനത്തിൻ്റെ ആദ്യ ചുവടാണ്. ഉണരുമ്പോൾ തന്നെ കണ്ണുകൾ ചുറ്റുമുള്ള കുറച്ച് മനോഹരമായ കാഴ്ചകൾ കാണട്ടെ. കുറച്ച് ശാന്തമായ അന്തരീക്ഷത്തിനു വേണ്ടി മൃദുലമായ കുറച്ച് സംഗീതം ശ്രദ്ധിക്കാം. പാദങ്ങളും കൈകളും ശരീരവും റിലാക്സ് ആവുന്നത് അനുഭവം ചെയ്യാം. നമുക്കിഷ്ടമുള്ള ഗന്ധം അകത്തേക്ക് പ്രവേശിക്കുന്നതും ശരീരം ശുദ്ധമാവുന്നതും അനുഭവിക്കാം. ഇതുപോലെ രാവിലെ മനസ്സിനെ ശക്തിപ്പെടുത്തി നോക്കാം. തീർച്ചയായും ഇത് പകലുടനീളം ചിന്തകളെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പാകപ്പെടുത്തുവാൻ നമ്മളെ സഹായിക്കാം. ചില വ്യക്തികൾ ഉണ്ടാക്കുന്നതോ സാഹചര്യത്തിൻ്റെയോ സമ്മർദ്ദം ഉണ്ടാവുമ്പോഴും അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നത് നമ്മുടെ ചോയ്സാണ്. ഈ സത്യത്തെ മറക്കാതിരിക്കാം. സാഹചര്യങ്ങളും വ്യക്തികളും സൃഷ്ടിക്കുന്ന സമ്മർദ്ദം നമുക്ക് പുറത്തുള്ള ഊർജമാണ്. ആ ഊർജത്തെ അതുപോലെ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിൽ സ്ട്രെസ് അനുഭവിക്കുന്നത്. എന്നാൽ അതേ സാഹചര്യത്തിൽ ആ ഊർജത്തെ സ്വീകരിക്കാതെ ഇരിക്കാം, അല്ലെങ്കിൽ സ്വീകരിച്ച് അതിനെ പരിവർത്തനപ്പെടുത്താം. രണ്ടും നമ്മുടെ ചോയ്സാണ്. എങ്ങനെയാണ് സമ്മർദ്ദത്തിൻ്റെ നെഗറ്റീവ് എനർജിയെ പോസിറ്റീവാക്കി മാറ്റാൻ സാധിക്കുക? ഈ വിഷയത്തെക്കുറിച്ച് അടുത്ത ഭാഗത്തിൽ കേൾക്കാം.